രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഗംഭീരമായി നടക്കുകയാണെന്ന് കരുതുന്നു കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറുകളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട് കണ്ടൻറ് റാഷണലൈസേഷൻ്റെ ഭാഗമായി നമ്മുടെ ചില യൂണിറ്റുകൾ പരീക്ഷയ്ക്കായി ഒഴിവാക്കിയിട്ടുണ്ട് അതായത് പരീക്ഷയുടെ ചോദ്യപേപ്പറിലേക്ക് അത് പരിഗണിക്കുന്നില്ല നമുക്ക് രണ്ട് പാഠപുസ്തകങ്ങളിലുമായി പതിനാറ് യൂണിറ്റുകളാണുള്ളത് പഠിക്കാൻ അതിൽ ആറ് യൂണിറ്റുകൾ പരീക്ഷയ്ക്കായി ഒഴിവാക്കിയിട്ടുണ്ട് ആ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം യൂണിറ്റ് ടു സൊല്യൂഷൻസ് നമുക്ക് പഠിക്കാനുള്ളതാണ് യൂണിറ്റ് ത്രീ ഇലക്ട്രോ കെമിസ്ട്രി യൂണിറ്റ് ഫോർ കെമിക്കൽ കയനറ്റിക്സ് യൂണിറ്റ് എയ്റ്റ് ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് യൂണിറ്റ് നയൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂണിറ്റ് ടെൻ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോറീൻസ് യൂണിറ്റ് ലെവൻ ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഇതേഴ്സ് യൂണിറ്റ് ട്വൽവ് ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് യൂണിറ്റ് തേർട്ടീൻ അമീൻസ് യൂണിറ്റ് ഫോർട്ടീൻ ബയോമോളിക്യൂൾസ് ഈ പത്ത് യൂണിറ്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്കായി നല്ലവണ്ണം തയ്യാറെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പതിനാറ് യൂണിറ്റുകളിൽ ഉണ്ടായിരുന്ന സ്കോറുകൾ സ്കോർ വെയിറ്റ് ആനുപാതികമായി ഈ പാഠഭാഗങ്ങളിലേക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നുള്ളത് കൂട്ടുകാർ ഓർക്കുക ഒഴിവാക്കിയ യൂണിറ്റുകളെക്കുറിച്ചും ഏതൊക്കെ യൂണിറ്റുകളാണ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടതെന്നുള്ളതും ക്ലാസ്സിലെ അധ്യാപകർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും നമുക്ക് അറുപത് സ്കോറാണ് മാക്സിമം പരീക്ഷയ്ക്കായി എഴുതേണ്ടത് എന്നാൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ചോയ്സ് അനുവദനീയമായതിനാൽ എഴുപത്തിയെട്ട് സ്കോർ വരെ ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ കോൾ ഓഫ് ടൈം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടതെന്ന് ആദ്യമേ മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്ത് ചോദ്യപേപ്പറിനെ സമീപിക്കുക നമുക്ക് ഒരു സ്കോറിൻ്റെ ചോദ്യങ്ങളുണ്ടാകും രണ്ട് സ്കോറിൻ്റെ ചോദ്യങ്ങളുണ്ടാകും മൂന്ന് സ്കോറിൻ്റെ ചോദ്യങ്ങൾ തുടർന്ന് എസ് പാർട്ടിൽ നാല് സ്കോറിൻ്റെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഇതാണ് ചോദ്യപേപ്പറിൻ്റെ ഘടന അങ്ങനെയാണെങ്കിൽ ഓരോ പാഠഭാഗത്തിനും ഏതൊക്കെ ടോപ്പിക്കാണ് ഏതൊക്കെ ആശയങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി യൂണിറ്റ് ടു സൊല്യൂഷൻസിലേക്ക് കടക്കാം സൊല്യൂഷൻസിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് സർ ഏറ്റവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൊല്യൂഷൻസ് എന്ന യൂണിറ്റിൽ പ്രധാനമായി നമുക്ക് പഠിക്കുവാനുള്ളത് സൊല്യൂഷൻ എന്താണ് വ്യത്യസ്ത തരം സൊല്യൂഷൻസ് അതിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും അതുപോലെ സോലിബിലിറ്റി സോളിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് എൻട്രീസിലോ തുടർന്ന് റൗൾസിലോ റൗൾസ് ലോയിൽ അധിഷ്ഠിതമായി ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അസിയോട്രോപ്സ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഐസോട്ടോണിക് സൊല്യൂഷൻസ് അബ്നോർമൽ മോളാർമാസസ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സൊല്യൂഷൻ എന്ന യൂണിറ്റിൽ പഠിക്കുവാനുള്ളത് ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നോക്കിയാലും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ ഒന്നാം വർഷം തന്നെ പഠിക്കുന്നതാണ് എന്നാൽ രണ്ടാം വർഷം ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് മൊളാരിറ്റി മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ എന്നിവ വളരെയധികം പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതാണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഗ്യാസിസ് ആയിട്ടുള്ള കമ്പോണൻസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോയാണ് എൻട്രീസ് ലോ എൻട്രീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ് പരിശോധിച്ചാൽ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഓവർ എ ലിക്വിഡ് സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ മാത്തമാറ്റിക്കലായി പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ പി ഇസ് ഈക്വൽ ടു എൻട്രീസ് ലോ കോൺസ്റ്റൻ്റ് കെ എച്ച് ഇൻറ്റു കൈ എന്ന് നമുക്ക് പറയാം കൈ എന്നുള്ളത് ഗ്യാസിന് ലിക്വിഡിലുള്ള മോൾ ഫ്രാക്ഷനാണ് അപ്പോൾ ഈ ലോയുടെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മളവിടെ കാണുന്നത് കെ എച്ചിൻ്റെ വാല്യൂ കൂടിയാൽ ഗ്യാസിൻ്റെ സോളിബിലിറ്റി കുറയും എന്ന് നമുക്ക് ആ ഇക്വേഷനിൽ നിന്നും ഗ്രാഫ് വ്യത്യസ്ത തരം ഗ്രാഫുകൾ പരിശോധിച്ചാലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കെ എച്ചിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ സോളിബിലിറ്റി ലിക്വിഡിലുള്ളത് കുറയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഓർഗാനിസംസിൻ്റെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻട്രീസ്ലയുടെ ആപ്ലിക്കേഷൻസ് എന്നുള്ള നിലയിൽ മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് എൻട്രീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും ആപ്ലിക്കേഷൻസ് പരിശോധിച്ചാൽ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾ സീൽ ചെയ്യുന്നത് ഹൈ പ്രഷറിലായിരിക്കും അതിനകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ സോളിബിലിറ്റി കൂടുതലുണ്ട് എന്ന് കൂടുതലായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട് ബെൻസ് എന്ന പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഹീലിയം ചേർത്ത് ഡയല്യൂട്ട് ചെയ്ത ബ്രീതിങ് അപ്പാരിച്ചസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എനോക്സിയ എന്ന കണ്ടീഷൻ പർവ്വത ആരോഹണം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചുണ്ടാകാറുണ്ട് അതും എൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും അടുത്ത റൗൾസ് ലോ അനു സാർ എങ്ങനാണ് നമ്മുടെ സാർ പറഞ്ഞു ഇപ്പോൾ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഹെൻറീസ് ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് സാർ ഡിസ്കസ് ചെയ്തിരുന്നു നമുക്ക് തിരിച്ച് വോളറ്റൈൽ കമ്പോണൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹെൻറി സ്ലായുടെ ഒരു റിവൈസ്ഡ് വെർഷൻ നമുക്ക് പരിഗണിക്കാം അത് റൗൾസ് ലായാണ് റൗൾസ്ലായും ഈ പാർഷ്യൽ പ്രഷറിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഓളട്ടൈൽ കമ്പോണൻ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് തന്നെയാണ് റൗൾസ് ലായും നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കമ്പോണൻ്റ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതായത് ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് പി വൺ പ്രൊപ്പോർഷണൽ ടു കൈ വൺ എന്നും പി ടു പ്രൊപ്പോഷണൽ ടു കൈ ടൂ എന്നും മനസ്സിലാക്കാം റൗൽസ്ലായയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂട്ടുകാർ വരച്ച് മനസ്സിലാക്കി പഠിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുക വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അതിൽ ഓൾ മോർ ഓൾ അട്ടൈൽ ഏതാണ് ലെസ് ഓൾ അട്ടൽ ഏതാണെന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കുക ഗ്രാഫിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ അതിന് തുടർന്നു വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് അതായത് നമ്മളൊരു സൊല്യൂഷനെ പരിഗണിക്കുമ്പോൾ ആ സൊല്യൂഷൻ ഏതൊരു കോമ്പോസിഷനിലും റൗൾസ് റൗൾസില ഒബേ ചെയ്യുകയാണെങ്കിൽ അത്തരം സൊല്യൂഷനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം നമ്മളിപ്പോൾ ഒരു ബൈനറി സൊല്യൂഷനെ പരിഗണിക്കുമ്പോൾ ഒരു കമ്പോണൻ്റ് അഞ്ച് എം എൽ ഉണ്ടെന്നിരിക്കട്ടെ രണ്ടാമത്തെ കമ്പോണൻറ്റ് ഒരു രണ്ട് എം എൽ ആണെങ്കിലും നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം ചേഞ്ച് ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ ആ സൊല്യൂട്ട് സോൾവെൻ്റിലേക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ആയിരിക്കണം മീൻസ് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയോ ബോണ്ട് ഫോം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇൻട്രാക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കണം അതെ പാർട്ടികൾ തമ്മിലുള്ള അട്രാക്ഷൻ അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ അത്തരം സൊല്യൂഷനുകളെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം അപ്പോൾ അവയുടെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നതും സീറോ ആയിരിക്കും ഡെൽറ്റ വി മിക്സ് സീറോ ആയിരിക്കും എ എ ഇൻട്രാക്ഷൻ നമ്മൾ എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും ബി എന്ന് പറയുന്ന കമ്പോണൻറ്റുമാണ് പരിഗണിക്കുന്നതെങ്കിൽ എ എ ഇൻട്രാക്ഷനും എ ബി ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും സെയിം ആയി വരികയാണെങ്കിൽ നമുക്കതിനെ ഐഡിയൽ സൊല്യൂഷനെന്ന് വിളിക്കാം നിയർലി ഐഡിയൽ ആയിട്ടുള്ള ചില സൊല്യൂഷനുകളുടെ ഉദാഹരണവും നമ്മൾ നോക്കി വെക്കണം അല്ലേ സാർ അതായത് ഹെക്സൈനും ഹെപ്റ്റൈനും കൂടി ഉള്ളത് ഒരു ഐഡിയൽ സൊല്യൂഷനായിട്ട് വരും അപ്പോൾ എപ്പോഴാണ് ഈ ഐഡിയാലിറ്റിയിൽ നിന്ന് വ്യത്യാസം വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് സാർ ഇത് വരുന്നത് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്ന സൊല്യൂഷൻസിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് റൗൾസ് ലോ അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന വേപ്പർ പ്രഷർ വാലിയിൽ നിന്നും ഉയർച്ചയോ താഴ്ചയോ കാണിക്കുന്നു ഉയർച്ചയാണെങ്കിൽ പോസിറ്റീവ് ഡിവേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എന്നും താഴ്ചയാണെങ്കിൽ നെഗറ്റീവ് ഡിവേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എന്നും നമ്മൾ വിളിക്കും ഐഡിയൽ സൊല്യൂഷനെ സംബന്ധിച്ച് റൗൾസ് ലോയിൽ നമ്മൾ വരച്ച അതേ ഗ്രാഫ് തന്നെ ഫോളോ ചെയ്യുമ്പോൾ ആ ഐഡിയൽ സൊല്യൂഷനിൽ നിന്ന് വ്യത്യാസം വരുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഗ്രാഫ് വരയ്ക്കുവാൻ നമ്മൾ പഠിക്കണം പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ആ ഐഡിയൽ ബിഹേവിയറിനെ സൂചിപ്പിക്കുന്ന സ്ട്രേറ്റ് ലൈനിൽ നിന്നും ഏകദേശം മുഗൾ ഭാഗത്തായിട്ടാണ് ഗ്രാഫുകളെല്ലാം കാണുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ നേരെ തിരിഞ്ഞും ഉള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഗ്രാഫിക്കൽ പ്ലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് തമ്മിൽ എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് തമ്മിലുള്ള വ്യത്യാസവും കൂടി നമ്മൾ മനസ്സിലാക്കണം പോസിറ്റീവ് ഡിവിഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനെ സംബന്ധിച്ച് ഇൻട്രാക്ഷൻസ് സൊല്യൂഷനായി കഴിയുമ്പോൾ വ്യത്യസ്ത കമ്പോണൻസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത് അതായത് കൂടുതൽ ആയിട്ട് കമ്പോണൻസ് വേപ്പർ ഫേസിലേക്ക് വരാൻ കഴിയും അതുകൊണ്ട് റൗൾസിലോ അനുസരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷേഴ്സ് അവിടെ ഉണ്ടാകും എന്നാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് തൽഫലമായി വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നത് പ്രയാസമാവുകയും വേപ്പർ പ്രഷർ കുറയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെല്ലാം എക്സാമ്പിൾസ് കൂടി നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകിച്ച് പോസിറ്റീവിൻ്റെ എക്സാമ്പിൾ ഏതാണ് നെഗറ്റീവിൻ്റെ ഏതാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഒരു മിക്സ്ചർ തന്നിട്ട് അത് ഏത് തരത്തിലുള്ള ഡീവിയേഷൻ ആണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിക്കാം ഓക്കെ തുടർന്ന് വരുന്ന ഒരു അസിയോട്രോപ്പ് എന്നുള്ളത് അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ബൈനറി മിക്സ്ചേഴ്സ് ഹാവിങ് ദ സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആസ് വെൽ ആസ് വേപ്പർ ഫേസ് ആൻഡ് ദേ ബോയിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കാൾഡ് അസിയോട്രോപ്പ് നമുക്ക് അങ്ങനെയുള്ളൊരു ഐസിയോട്രോപ്പിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ അസിയോട്രോപ്പ് രണ്ട് തരത്തിലുണ്ടെന്നും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ടെന്നും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ടെന്നുള്ളതും അതിനൊരു ഉദാഹരണവും മനസ്സിലാക്കി വെക്കേണ്ടതാണ് തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലേ അതായത് ഈ പാഠത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ചോദ്യങ്ങൾ ഒന്ന് തീരുമാനിക്കപ്പെടുന്നതാണ് നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കാറുണ്ട് റിലേറ്റീവ് ആയിട്ടുള്ള സോല്യൂട്ട് പാർട്ടുകളിൻ്റെ എണ്ണത്തെ മാത്രം ആശ്രയിക്കുന്ന പ്രോപ്പർട്ടീസാണ് എങ്ങനെയുള്ള സോല്യൂട്ടാണ് എന്നതിന സോല്യൂട്ട് പാർട്ടുകളിൻ്റെ റിലേറ്റീവ് നമ്പറിനെ മാത്രം ആശ്രയിക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത് റിലേറ്റീവ് ലോറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓസ്മോട്ടിക് പ്രഷർ എന്നിവയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളത് ഒരു നോൺ വോളറ്റൈൽ സോല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് നോൺ വോളറ്റൈൽ സോല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിൽ നിന്നും സൊല്യൂഷനായി കഴിയുമ്പോൾ വേപ്പർ പ്രഷർ കുറയുക എന്നതാണ് സംഭവിക്കുന്നത് ആ കുറവ് താരതമ്യേന എത്രയുണ്ട് എന്ന് പറയുന്നതാണ് അതായത് വൺ ടു അങ്ങനെ രണ്ട് ആണ് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ പി സീറോ വൺ എന്നും സൊല്യൂഷനായി കഴിയുമ്പോഴുള്ള അതിൻ്റെ വേപ്പർ പ്രഷർ പി വണ്ണെന്നും സൂചിപ്പിച്ചാൽ പി സീറോ വൺ മൈനസ് പി വൺ ബൈ പി സീറോ വൺ എന്നുള്ളത് മോൾ ഫ്രാക്ഷൻ ഓഫ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതൊരു കൊളിഗേറ്റീവ് ോപ്പർട്ടിയാണ് അപ്പോൾ അതിനകത്തുനിന്ന് ആ മോൾ ഫ്രാക്ഷൻ എന്നുള്ളതിനെ ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്താൽ നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് എത്താം അപ്പോൾ സൊല്യൂട്ടുകളുടെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്നുള്ള നിലയിൽ നമുക്ക് റിലേറ്റീവ് ലോറിങ് ഓഫ് പേപ്പർ പ്രഷർ ഉപയോഗിക്കാൻ കഴിയും അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡെറിവേഷനും അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളും മോളാർ മാസ് കാൽക്കുലേഷൻ എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് അത് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഡെൽറ്റ ടി ബി മൊളാലിറ്റിക്ക് പ്രൊപ്പോഷണലാണ് അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻ എം എന്നുള്ള ഇക്വേഷനും തുടർന്ന് അതിൻ്റെ മോളാർ മാസ് കണക്കാക്കുന്നതിനുള്ള ഇക്വേഷനും കാണാതെ പഠിക്കുക അത് ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഇതേമാതിരി തന്നെയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുണ്ട് തുടർന്ന് അതിൻ്റെ മോളാർ മാസ് ഡിറ്റർമിനേഷനുള്ള ഇക്വേഷൻ ഇനി ഓസ്മോസിസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലാണ് വരുന്നത് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ പൈ ഈക്വൽ ടു സി ആർ ടി എന്നുള്ള ഇക്വേഷനും അതോടൊപ്പം തന്നെ മോളാർ മാസ് കാണാനുള്ള എം ടു ഈക്വൽ ടു ഡബ്ല്യു ബിആർടി ഡിവൈഡ് ബൈ പൈ വി എന്നുള്ള ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇനി ഈ അഡ്വാൻറ്റേജ് ഉണ്ടല്ലേ സർ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിറ്റർമിനേഷനിൽ തന്നെ മോളാർമാസേ കണ്ടെത്തുമ്പോൾ ഓസ്മോട്ടിക് ഒരു പ്രഷർച്ച് പ്രഷൻ പ്രത്യേകതയുണ്ട് എന്താണ് ഒന്ന് വിശദീകരിക്കാം അത് ഒന്ന് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് നമുക്ക് സാധാരണ ഊഷ്മാവിൽ തന്നെ ചെയ്യാം എന്നുള്ളത് ആ എക്സ്പെരിമെന്റ് ചെയ്യാം എന്നുള്ളത് മറ്റൊന്ന് മൊളാരിറ്റി എന്നുള്ള കോൺസെൻട്രേഷൻ ടൈം ഉപയോഗിക്കുന്നു എന്നുള്ളത് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട പ്രയോഗതലത്തിലും കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആണ് അതുപോലെ തന്നെ വളരെ ചെറിയ എണ്ണമാണ് സോല്യൂട്ടുകളുടേത് എങ്കിൽ പോലും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂ അതായത് ഓസ്മോട്ടിക് പ്രഷർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു അളവ് നമുക്ക് കിട്ടും ലഭിക്കും എന്നാൽ മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ഈ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുമ്പോൾ തീരെ ക്വാളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂ നമുക്ക് അളക്കാൻ പറ്റുന്നതിനേക്കാൾ കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ് ആ ഒരു പ്രശ്നം ഇവിടെ പ്രോട്ടീൻ പോലെയുള്ള മാക്രോമോളിക്യൂൾസ് എല്ലാം മാ മോളാർ മാസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വളരെ ഗുണപ്രദമാണ് തുടർന്ന് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഐസോട്ടോണിക് ആണ് രണ്ട് സൊല്യൂഷൻസിന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരുമ്പോഴാണ് നമ്മളതിനെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കാണാതെ പിടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക ഇനി റിവേഴ്സ് ഓസ്മോസിന് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് സീ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷനിൽ റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് തുടർന്ന് അബ്നോർമൽ മോളാർ മാസിനെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ മോളാർ മാസ് കണക്കാക്കുക എന്നുള്ളതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നതെങ്കിലും ചില സമയത്ത് നമ്മൾ മോളാർ മാസ് കണക്കാക്കുമ്പോൾ അതിന് വാല്യൂ നോർമൽ അല്ലാതെ നോർമൽ വാല്യൂവിൽ നിന്ന് വ്യത്യാസമുള്ള വാല്യൂസ് കാണുന്ന സാഹചര്യമുണ്ട് അതായത് സൊല്യൂട്ട് മോളിക്കൂൾസിന് സോൾവൻ്റിൽ അസോസിയേഷനോ അതല്ലെങ്കിൽ ഡിസോസിയേഷനോ സംഭവിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നത് അത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വാൻഹോ ഫാക്ടർ സ്ക്രീനിൽ കാണുന്നത് പോലെ ഐ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടൈമാണ് വാൻഹോ ഫാക്ടർ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻസ് എല്ലാം നേരത്തെ കണ്ടിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചാൽ മതി മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ഓളാർ മാസിനെ കറക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത് യൂണിറ്റിൽ വരുന്നത് അതിന് ഈ പാഠഭാഗങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പാഠഭാഗങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നോക്കുക അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന യൂണിറ്റ് നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് സ്കോർ വെയിറ്റ് ഏകദേശം ഒൻപത് നമുക്ക് പ്രതീക്ഷിക്കാം എഴുപത്തെട്ട് സ്കോറിൻ്റെ ചോദ്യത്തിനാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ ഗാൽവനിക് സെൽസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ എം എഫ് ഓഫ് ദി സെൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നേൺ കണ്ടക്ഷൻ ത്രൂ ഇലക്ട്രോലൈറ്റ്സ് കോൾ റാഷ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഇലക്ട്രോളിസിസ് കൊമേഴ്സ്യൽ ബാറ്ററീസ് ഫ്യൂവൽ സെൽസ് ആൻഡ് കൊറോഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ഇതിൽ ഡാനിയൽ സെല്ലിനെ കുറിച്ച് നമുക്ക് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ സാർ എന്തായിരിക്കും സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും സിംപിളായിട്ടുള്ള ഒരു സെല്ലാണ് ഡാനിയൽ സെല് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ സെല്ലുകളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും പ്രാഥമികമായി പഠിക്കുന്ന ഒരു സെല്ലാണ് അവിടെ ഓക്സറേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡ് സിങ്ക് ഇലക്ട്രോഡാണ് റിഡക്ഷൻ നടക്കുന്നത് കോപ്പർ ഇലക്ട്രോഡിലാണ് അതുകൊണ്ട് അത് കാതോഡെന്ന് അറിയപ്പെടും അതിനെ സോൾട്ട് ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോലൈറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യാതെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഇത് ഫങ്ഷൻ ചെയ്യുമ്പോൾ സിങ്ക് സിങ്ക് അയോണായി മാറും അടുത്ത ഇലക്ട്രോഡിൽ കോപ്പർ അയോൺ കോപ്പറായി മാറും അതാണ് അവിടെ സംഭവിക്കുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് നെറ്റ് റിയാക്ഷനായി സിങ്ക് കോപ്പർ അയോണുമായി ചേർന്ന് സിങ്ക് അയോണും കോപ്പറുമായി മാറുക എന്നുള്ളതാണ് പുറത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൂടി നമുക്ക് ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ കിട്ടും ആ സെല്ലിനെ ഈ കാണുന്നത് പ്രകാരം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ഏത് സെല്ലിനെയും അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഉദാഹരണം ഉദാഹരണമെന്നുള്ള നിലയിൽ നമുക്കിത് കാണാൻ കഴിയും തുടർന്ന് വരുന്നത് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ഇപ്പോൾ സിംഗ് സിംഗ് സൾഫേറ്റിലും കോപ്പർ കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്തിരുന്നാൽ അവിടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഡിഫറൻസ് ആണ് ഇ എം എഫ് ഇ എം എഫ് ആയി പരിഗണിക്കുന്നത് അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് വരുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്തി ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഓഡറിൽ എലമെൻസിനെ ക്രമീകരിക്കുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നു ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ആപ്ലിക്കേഷനിൽ കൂടി തന്നെ നമുക്ക് ഈ ഭാഗത്തിനെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കാരണം എന്താണ് ഒരു ഒരു സെല്ലിനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് ഹാഫ്സെൽ ഏതാണ് വരും കാഥോഡ് ഹാഫ് ഹാഫ്സെൽ ഏതായിട്ടാണ് വരേണ്ടത് എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ആ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിന് അതോടൊപ്പം ഏതൊക്കെ എലമെൻസിന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നതിന് ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പിടി കിട്ടുന്നതിന് അതോടൊപ്പം പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് അല്ലേ ഫാരഡൈസ് ലോസ് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് പറയുന്ന ആ ആ ഭാഗവും നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് വിശദമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ അത്തരത്തിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ പഠിക്കാൻ ശ്രമിക്കുക അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട പോർഷനാണ് നൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാ ചോദ്യപേപ്പറുകളിലും നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഈ നെയൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നയൺസ്റ്റ് ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇ എം എൻ പ്ലസ് ബാർ എം ഈക്വൽ ടു ഇ നോട്ട് എം എൻ പ്ലസ് ബാർ എം മൈനസ് ആർ ടി ബൈ എൻ എഫ് എഫിൻ്റെ ലോഗ് മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ ഇലക്ട്രോഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനും തുടർന്ന് വരുന്ന ഡാനിയൽ സെല്ല് പോലെയുള്ള സെല്ലുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സെൽ ഇക്വേഷനും ന്യൂമറിക്കൽ പ്രോബ്ലം ൊട്ടൻഷ്യലി ഉറപ്പാക്കേണ്ടതാണ് ഇനി കണ്ടക്ഷൻ ത്രൂ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സർ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു തൗസൻഡ് കാപ്പ ബൈ സി എന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സീമെന്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന നിലയിൽ നമുക്ക് എന്ന യൂണിറ്റിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ് മോളാർ കണ്ടക്റ്റിവിറ്റി കോൺസെൻട്രേഷൻ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത് സ്ട്രോങ് വീക്ക് ഇലക്ട്രോലൈറ്റുകളെ സംബന്ധിച്ചുള്ള ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ വേരിയേഷൻ വളരെ ഷാർപ്പായി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലാംഡായം ഈക്വൽസ് ലാംഡായം സീറോ മൈനസ് എ റൂട്ട് സി എന്നുള്ള ഇക്വേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ സംബന്ധിച്ച് ഫോളോ ചെയ്യുമ്പോൾ ഇത് അപ്രകാരം വരുന്നില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ എന്നുള്ളത് വീക്ക് ഇലക്ട്രോളൈറ്റിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ എക്സ്പെരിമെൻ്റലായി കഴിയില്ല അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ലോയാണ് കോൾ റാഷ് ലോ ആ കോൾ റാഷ് ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതെ അതായത് ഇലക്ട്രോളൈറ്റിൻ്റെ ടോട്ടൽ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിലെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും മോളാർ ആൻഡ് അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മാണമാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോയാണ് കോൾ റാഷ് ലോ ആ കോൾറാഷ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് കോൾറാഷ് ലോ ആണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്തുക ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് അതുപോലെപ്പം തന്നെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടെത്തുന്നതിനും കോൾറാഷ്ലോ ഉപയോഗിക്കുന്നുണ്ട് കോൾ റാഷ്ലോ വളരെ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് തുടർന്ന് നമുക്ക് കൊമേഴ്സ്യൽ ബാറ്ററികളാണ് വരുന്നത് സർ അത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രൈമറി ബാറ്ററിയും ഉണ്ട് പ്രൈമറി പ്രൈമറി സെല്ല് സെക്കൻഡറി സെല്ല് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കേണ്ടതുണ്ട് പ്രൈമറി സെല്ലെന്നുള്ള നിലയിൽ ഡ്രൈ സെല്ലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ട് അത് വരയ്ക്കാനും ഒക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ സെക്കൻഡറി ബാറ്ററി എന്നുള്ള നിലയിൽ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ വിവിധ ഇലക്ട്രോഡുകളിൽ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഓർത്തുവയ്ക്കേണ്ടതുണ്ട് അത് സ്ഥിരം ചോദിക്കുന്നതാണ് പിന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫ്യുവൽ സെൽ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസൻറ്റേഷനും രണ്ട് ഇലക്ട്രോഡുകളിൽ നടക്കുന്ന റിയാക്ഷനും റിയാക്ഷൻസും ഒപ്പം ടോട്ടൽ റിയാക്ഷനും ആണ് അത് വളരെ പ്രാധാന്യത്തോടെ തന്നെ പഴയ ചോദ്യപേപ്പറുകൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള പഠിക്കുകൾ മനസ്സിലാക്കാം പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് കൊറോഷൻ ഓഷൻ കൊറോഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണ് എന്നും അതിന് എക്സാമ്പിളായി അയണിൻ്റെ റസ്റ്റിങ് സൂചിപ്പിക്കുന്നു അതിൻ്റെ മെക്കാനിസം അതുപോലെ തന്നെ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മാർഗ്ഗം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലേക്ക് പോകാം നമുക്ക് യൂണിറ്റ് ഫോർ ആയി വരുന്നത് കെമിക്കൽ ആണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് പരീക്ഷയ്ക്കുള്ള അതിൻ്റെ സ്കോർ വെയ്റ്റ് ഒൻപതാണ് ആ യൂണിറ്റിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ അതിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഇൻ യൂണിറ്റ് ടൈം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട റേറ്റുകൾ വരുന്നുണ്ട് ആവറേജ് റേറ്റും ഇൻസ്റ്റൻ്റേനിയസ് റേറ്റും ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഇൻ്റർവെല്ലിൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും എന്നാൽ ഇൻസ്റ്റൻ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റ് ഓഫ് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്നതുമാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റൻ്റേനിയസ് റേറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക തുടർന്ന് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആണ് അതിൽ റേറ്റ് ലോയെ കുറിച്ചൊന്ന് ഒന്ന് പറയാമോ സാർ ഒരു റിയാക്ഷൻ റേറ്റിൻ്റെ എക്സ്പെരിമെൻറ്റൽ ഡിപ്പെൻഡൻസ് ഓൺ കോൺസെൻട്രേഷൻ അതാണ് നമുക്ക് അതിൻ്റെ റേറ്റ് ഇക്വേഷനിൽ നിന്നും കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ എ എ പ്ലസ് ബി ബി ഗിവിങ് സി സി പ്ലസ് ഡി ഡി എന്ന ഒരു റിയാക്ഷൻ പരിഗണിച്ചാൽ ആ റേറ്റ് ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സിൻ്റ് കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ എന്നാണ് ആ എക്സും വൈയും അവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ സ്റ്റോയ്ക്കോമെട്രിക് കോയിഫിഷ്യൻസുമായിട്ട് ബന്ധമൊന്നുമില്ല എക്സ്പിരിമെൻറ്റലായി കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് കെ എന്നുള്ളത് റിയാക്ഷൻ റേറ്റ് കോൺസെൻറ്റുമാണ് അവിടെ ഈ എക്സ് വൈ എന്നീ എക്സ്പോണൻസ് എക്സ് ഈസ് എ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് വൈ ഈസ് എ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് വി ഗെറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എൻ ദ ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ റിയാക്ഷൻ അപ്പോൾ ഈ ഓർഡർ ഓഫ് ദി റിയാക്ഷന് റിയാക്ഷൻ്റെ കോൺസെൻട്രേഷനും റിയാക്ഷൻ്റെ റേറ്റും തമ്മിൽ പഠിക്കുന്നതിൽ വളരെ പ്രാധാന്യം ഉണ്ടെന്നുള്ളതും അതിൽ സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ളതും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണം അതിൻ്റെ ഉദാഹരണങ്ങളും അതോടൊപ്പം ആ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് അത് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമായി പരീക്ഷയ്ക്ക് കാണാറുണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഏതാണെന്നുള്ളത് ഓർഡറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത് മോൾ റേസ് ടു വൺ മൈനസ് എൻ ലിറ്റർ റൈസ് ടു എൻ മൈനസ് വൺ സെക്ക് പെർ സെക്കൻഡ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയാവുന്നതാണ് ഇനി മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ അല്ലേ എന്താണ് ഒരു റിയാക്ഷനിൽ എത്ര സ്പീഷീസാണ് സൈമിൾട്ടേനിയസ് ആയിട്ട് കൂട്ടി കൊളൈഡ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓർഡർ ഒരു എക്സ്പെരിമെൻറ്റൽ ക്വാണ്ടിറ്റിയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ് ഓർഡർ ക്യാൻ ബി സീറോ മൊളിക്കുലാരിറ്റി കനോട്ട് ബി സീറോ ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷൻ ഇനി ഓർഡർ എന്ന് പറയുന്നത് മെൻ ഫോർ ഓവറാൾ റിയാക്ഷൻ ആണ് മൊളിക്കുലാരിറ്റി ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദി റിയാക്ഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക തുടർന്ന് ഈ കോൺസെൻട്രേഷൻ്റെ ഇഫക്റ്റ് പറയുമ്പോൾ വരുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അതോടൊപ്പം ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതിൽ നിന്ന് ഹാഫ് ലൈഫ് ഡിറൈവ് ചെയ്യുന്നതും ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനും അവിടുത്തെ ന്യൂമറിക്കൽ പ്രോബ്ലവും പല പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ അറിയേഷൻ ആണ് അതിനെ കുറിച്ചൊന്ന് അറിയനീസ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എ ഇ ഇൻ ടു മൈനസ് സി എ ബൈ ആർ ടി എന്നുള്ളതാണ് അതിൻ്റെ ഗ്രാഫും ലോഗരിതമിക് എക്സ്പ്രഷനും ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഇക്വേഷൻസും കമ്പെയർ ചെയ്തിട്ട് എങ്ങനെ റേറ്റ് കോൺസൻറ്റിൻ്റെ വാല്യൂ ആക്ടിവേഷൻ എനർജിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ന്യൂമറിക്കലായി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തുടർന്ന് വരുന്നത് റേറ്റിന് കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റാണ് അല്ലേ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആൾട്ടർ ചെയ്യുന്നതാണ് ആൾട്ടർ ചെയ്യുന്നതിന് ഒരു റിയാക്ഷന് ഒരു പുതിയൊരു മെക്കാനിസം പ്രപ്പോസ് ചെയ്തുകൊണ്ട് ആക്ടിവേഷൻ എനർജിയുടെ പാത്ത് അതെ പുതിയൊരു പാത്ത് പ്രപ്പോസ് ചെയ്തുകൊണ്ട് ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ ലോവർ ചെയ്തുകൊണ്ട് റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസിനെയാണ് എന്ന് വിളിക്കുന്നത് ആ കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റ് മനസ്സിലാക്കുക ഇനി കൊളിഷൻ തിയറി ഓഫ് റിയാക്ഷൻ റേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓറിയൻറ്റേഷൻ ഓഫ് കൊളിഷനും അതോടൊപ്പം തന്നെ പ്രോബിലിറ്റി ഫാക്ടറും എത്രത്തോളം കൂട്ടിമുട്ടലുകൾ ഒരേ സമയം ബയോമോളിക്കുലർ കൊളിഷൻസ് എത്രത്തോളം നടക്കുമെന്നുള്ള കൊളിഷൻ ഫ്രീക്വൻസി എന്ന് ടേമിൽ തീരുമാനിക്കുന്നു എന്നാൽ ആ പ്രോപ്പർ എനർജിയുള്ള പ്രോപ്പർ ഉള്ള കൊളിഷൻ എത്ര എണ്ണം എന്നുള്ളത് പി എന്നുള്ള ഫാക്ടർ തീരുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ റേറ്റ് ഈക്വൽ ടു പി ഇൻഡു സെഡ് എ ബി ഇൻഡു റേസ് ടു മൈനസ് യു എ ബൈ ആർ ടി എന്ന് പറയുന്നതാണ് കൊളിഷൻ തിയറി ഓഫ് റിയാക്ഷൻ റേറ്റ്സിൽ വരുന്നത് തിയറിയും വളരെ ഇമ്പോർട്ട് അതെ ആ തിയറി ആ തിയറി പ്രപ്പോസ് ചെയ്യുക അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയവും വളരെ പ്രാധാന്യമുള്ളതാണ് ഇത്രയുമാണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ആ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ആദ്യത്തെ മൂന്ന് യൂണിറ്റുകളെ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് യൂണിറ്റുകളിൽ ന്യൂമറിക്കൽ ചോദ്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക മൂന്ന് യൂണിറ്റുകളിൽ നിന്നാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നത് ബാക്കിയുള്ള യൂണിറ്റുകളിൽ ആ ന്യൂമറിക്കൽ എന്നുള്ള അവസ്ഥയില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് യൂണിറ്റിനും ഇക്വേഷൻസ് നല്ലവണ്ണം എഴുതി പഠിച്ച് ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പരീക്ഷ വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു নাই